ഇവിടെ പറയുന്നത് ഒരു സുന്ദരന്റെ കഥയാണ്. 70കളിൽ മലയാള സിനിമയിലെ സുന്ദരന്റെ കഥ, മലയാളത്തിലെ യുവതികളെ ആകർഷിച്ച സുന്ദരന്റെ കഥ, പ്രേം നസീറിന് ശേഷം മലയാള സിനിമ കണ്ട സുന്ദര മുഖത്തിൻ്റെ കഥ. ഈ നടൻ്റെ പേര് മോഹൻ, യഥാർത്ഥ പേര് മോഹൻ ശർമ്മ. പി എൻ മേനോന്റെ പണിമുടക്കിലൂടെ മലയാള സിനിമയിലെത്തിയ മോഹൻ പിന്നീട് രാമു കാര്യാട്ടിലെ നെല്ലിൽ ശ്രദ്ധേയമായ വേഷം ചെയ്ത് റൊമാൻറ്റിക് ഹീറോയായി മാറിയ മോഹൻ ചട്ടക്കാരി എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലെ റൊമാൻറ്റിക് കൾട്ട് ഫിഗറായി മാറിയ മോഹൻ. മോഹൻ പിന്നീട് പ്രേം നസീറിന് വെല്ലുവിളിയായത് ചരിത്രം. പ്രേം നസീർ റൊമാൻറ്റിക് ഹീറോയുടെ അവസാന വാക്കായപ്പോൾ മോഹൻ റൊമാൻറ്റിക് ഹീറോയുടെ പുതിയ തരംഗമായി മാറി. അദ്ദേഹം നിരവധി സിനിമകളിൽ അഭിനയിച്ചു, രാഗം, കായലും കയറും തുടങ്ങിയ ചിത്രങ്ങൾ. മിക്ക ചിത്രങ്ങളിലും ലക്ഷ്മിയായിരുന്നു മോഹൻ്റെ നായിക. ചട്ടക്കാരിയുടെ സെറ്റിൽ വെച്ച് മോഹനും ലക്ഷ്മിയും തമ്മിൽ പ്രണയത്തിലായി. ഇരുവരും പിന്നീട് വിവാഹിതരായി. വിവാഹിതരായ ഇരുവരും പിന്നീട് വേർപിരിഞ്ഞത് വാർത്തയായി. മോഹനും ലക്ഷ്മിയും വേർപിരിഞ്ഞത് വാർത്തകളിൽ നിറഞ്ഞു നിന്നു. ലക്ഷ്മി മോഹൻ്റെ സ്വഭാവത്തെക്കുറിച്ചും മോഹനുമായി തനിക്ക് ഒരുമിച്ച് പോകാൻ കഴിയാത്തതിനെക്കുറിച്ചും ഒക്കെ പത്രങ്ങളിൽ അഭിമുഖം നൽകി. പക്ഷേ മോഹൻ അതേക്കുറിച്ച് മിണ്ടിയില്ല. പിന്നീട് മോഹൻ സംവിധായകനും നിർമ്മാതാവും ഒക്കെയായി മാറി. തമിഴ് സിനിമകളിലും മലയാള സിനിമകളിലും ഒക്കെ അഭിനയിച്ചു. പിന്നീട് മോഹൻ ശാന്തിയെ വിവാഹം കഴിച്ചു. ഇപ്പോൾ മോഹൻ അഭിനയ രംഗത്തുണ്ട്. മലയാളത്തിൽ അടുത്തിടെ മോഹൻ ശ്രദ്ധേയമായ വേഷം ചെയ്ത ചിത്രം മാമാങ്കമാണ്. മാമാങ്കത്തിലെ ആദ്യത്തെ സീനിൽ സാമൂതിരിയായി പ്രത്യക്ഷപ്പെട്ടത് മോഹനാണ്. ആ മോഹന് ഇപ്പോഴും സൗന്ദര്യത്തിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. ദാദാ സാഹേബ് എന്ന മമ്മൂട്ടി ചിത്രത്തിലും മോഹൻ ഉണ്ടായിരുന്നു പ്രധാന വില്ലനായി. ഇങ്ങനെ മോഹൻ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം മലയാള സിനിമയിൽ അഭിനയിക്കുന്നു സുന്ദരനായ വില്ലനായി. തമിഴിൽ സീരിയലിൽ മോഹൻ സജീവമാണ്. തമിഴ് സീരിയലുകളിലെല്ലാം മോഹൻ്റെ അനിശ്ചേത്യ സാന്നിധ്യമുണ്ട്. ലക്ഷ്മിയുമായുള്ള പ്രണയവും ലക്ഷ്മിയുമായുള്ള വിവാഹവും ഒക്കെ മോഹൻ മറക്കാൻ ആഗ്രഹിക്കുന്ന അധ്യായമായി മാറ്റിക്കഴിഞ്ഞു. മോഹൻ ഇപ്പോൾ പുതിയ ജീവിതം ആരംഭിച്ചിരിക്കുന്നു. മോഹൻ ഇപ്പോൾ ചെന്നൈയിലുണ്ട്. പുതിയ പുതിയ അഭിനയ മുഹൂർത്തങ്ങളുമായി മോഹൻ സീരിയലിൽ തമിഴരുടെ മനം കവരുന്നു. ഒരു കാലത്ത് പ്രേം നസീറിനെ വെല്ലുവിളിച്ച റൊമാൻറ്റിക് ഹീറോ, മലയാള സിനിമ കണ്ട ഏറ്റവും സുന്ദരമായ മുഖങ്ങളിൽ ഒന്ന്. പക്ഷേ മോഹന് ദീർഘകാലം മലയാള സിനിമയിൽ നിലനിൽക്കാൻ ആയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ലക്ഷ്മിയുമായുള്ള വിവാഹവും വിവാഹമോചനവും മോഹനെ മലയാള സിനിമയിൽ നിന്ന് അകറ്റി. അതിന് കാരണം ലക്ഷ്മിയാണെന്ന് അണിയറ സംസാരമുണ്ട്. മോഹനെ മലയാള സിനിമയിൽ അഭിനയിപ്പിക്കരുതെന്ന് ലക്ഷ്മി പല നിർമ്മാതാക്കളോടും സംവിധായകരോടും ആവശ്യപ്പെട്ടു അത്രേ. എന്തായാലും മോഹൻ തഴയപ്പെട്ടു. മലയാള സിനിമ കണ്ട സുന്ദര മുഖങ്ങളിലൊന്ന് മലയാള സിനിമയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. പക്ഷേ ഇപ്പോഴും മോഹൻ സജീവമാണ് അഭിനയ രംഗത്ത്.